വെൽക്കം ബാക്ക് ടു ക്യുക്ക് ബൈറ്റ്സ്. ഇന്ന് ഒരു കുക്കിംഗ് വീഡിയോ അല്ല ചെയ്യുന്നത്, മാങ്ങ എങ്ങനെ പുഴുവില്ലാതെ പഴുപ്പിച്ചെടുക്കാം എന്നുള്ളൊരു വീഡിയോ ആണ് ചെയ്യുന്നത്. ഇപ്പോൾ മാമ്പഴക്കാലമല്ലേ, അപ്പോൾ എല്ലായിടത്തും മാങ്ങയൊക്കെ മൂത്തു തുടങ്ങിക്കാണും. ഇവിടെയും മാങ്ങയൊക്കെ മൂത്തു. അപ്പോൾ ഒരു വലയുള്ള തോട്ടി വെച്ച് നിലത്ത് വീഴാതെ ചതയാതെ ആദ്യം മാങ്ങയൊക്കെ പൊട്ടിച്ചെടുക്കണം. അപ്പോൾ ഇവിടെ മാങ്ങയൊക്കെ പൊട്ടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. മാങ്ങയുടെ പുറത്ത് വലിയ പുള്ളിക്കുത്തുകളുള്ള മാങ്ങ ഞാൻ പച്ചയ്ക്ക് തന്നെ കറി വെക്കാറാണ് പതിവ്. അപ്പോൾ നമുക്കത് കേടുകൂടാതെ ഉപയോഗിക്കാൻ പറ്റും. അത് പഴുത്ത് കഴിഞ്ഞാൽ അതിൽ പുഴുവായിരിക്കും. ചെറിയ പുള്ളിക്കുത്തുകളുള്ള മാങ്ങ കേടാകാതെ നമുക്ക് എങ്ങനെ പഴുപ്പിച്ചെടുക്കാമെന്നാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അര ലിറ്റർ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 30 ഗ്രാം കല്ലുപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. കൂടെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആഡ് ചെയ്യുന്നുണ്ട്. ഈ വെള്ളം നന്നായി തിളച്ച് കഴിയുമ്പോൾ 1/2 ലിറ്റർ പച്ചവെള്ളത്തിലേക്ക് ആഡ് ചെയ്യാം. ഈ വെള്ളത്തിനിപ്പോൾ ഒരു പാകത്തിനുള്ള ചൂടേ ഉണ്ടാവുള്ളൂ, അതായത് ഒരു 50% ചൂട്. അപ്പോൾ നമ്മൾ എടുക്കുന്ന ചൂടുവെള്ളവും പച്ചവെള്ളവും 1:1 എന്നുള്ളൊരു അനുപാതത്തിലായിരിക്കണം എടുക്കേണ്ടത്. മാങ്ങ ഇതിൽ മുക്കിയിട്ടതിന് ശേഷം 45 സെക്കൻഡ് ഇട്ട് വയ്ക്കുക. അതിനുശേഷം മാങ്ങ ഇതുപോലെ കോരിയെടുത്ത് നമുക്ക് മാറ്റിവെക്കാം. ഇവിടെ കുറച്ചധികം മാങ്ങ ഉണ്ടായതുകൊണ്ട് ഞാൻ കുറച്ച് കൂടുതൽ പച്ചവെള്ളവും ചൂടുവെള്ളവും ഇതുപോലെ മിക്സ് ചെയ്തെടുത്തതാണ്. അപ്പോൾ മാങ്ങയൊക്കെ ഇവിടെ വെള്ളത്തിൽ നിന്ന് കോരിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ മാങ്ങകൾ ഒരു ടവൽ ഉപയോഗിച്ച് ഇതുപോലെ തുടച്ചെടുക്കുക. തുടച്ചെടുത്തതിന് ശേഷം ഒരു ന്യൂസ് പേപ്പറിൽ ഇതുപോലെ കവർ ചെയ്ത് കാർഡ്ബോർഡ് ബോക്സിലാക്കി നമുക്ക് വയ്ക്കാം. വീട്ടിൽ വൈക്കോലുണ്ടെങ്കിൽ വൈക്കോലിനിടയിൽ ഈ മാങ്ങ വെച്ചാലും പെട്ടെന്ന് പഴുത്ത് കിട്ടും. അപ്പോൾ ഒരു 3-4 ദിവസം ഈ കാർഡ്ബോർഡ് ബോക്സിൽ വെച്ച് കഴിഞ്ഞ് അതിൽ നിന്ന് പഴുത്ത മാങ്ങയുടെ മണം വരുമ്പോൾ നമുക്ക് ഓരോ മാങ്ങ എടുത്ത് തുറന്നു നോക്കാം. പല മാങ്ങയും പല മൂപ്പായിരിക്കുമല്ലോ. അപ്പോൾ എല്ലാ മാങ്ങയും ഒരുമിച്ച് പഴുത്ത് കിട്ടണമെന്നില്ല. ഞാൻ ഈ കാർഡ്ബോർഡ് ബോക്സിൽ വെച്ച മാങ്ങകൾ പഴുത്ത മണം വന്ന് തുടങ്ങിയപ്പോൾ തുറന്നു നോക്കിയപ്പോൾ ഫസ്റ്റ് ബാച്ചിൽ പഴുത്ത് കിട്ടിയ മാങ്ങകളാണിത്. ഇത് കട്ട് ചെയ്ത് നോക്കുമ്പോൾ 1-2 എണ്ണം മാത്രമേ പുഴുവായിട്ട് പോയുള്ളൂ, ബാക്കിയെല്ലാം നന്നായി കിട്ടി. പല വീടുകളിലും ഞാൻ മാങ്ങ ഇതുപോലെ പുഴുക്കേടായി പാഴായി പോകുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ മെത്തേഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല മാങ്ങ പഴുപ്പിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ യൂസ്ഫുള്ളായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.